സമുദ്രനിരപ്പിൽ നിന്ന് 6000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പട്ടണം, വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രം, ഭൂകമ്പ സാധ്യതയിൽ 5-ാമത്തെ വിഭാഗം, 6 രാജ്യങ്ങളായി പരന്നുകിടക്കുന്ന ലോകത്തിലെ വമ്പൻ മലനിരകളായ ഹിമാലയത്തിന്റെ ഭാഗം, ബദരീനാഥ് ഉൾപ്പെടെയുള്ള നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും തപോവനം പോലുള്ള വിനോദസഞ്ചാര മേഖലകളിലേക്കുമുള്ള പ്രധാന കവാടം, അങ്ങനെ നിരവധി വിശേഷണങ്ങളാണ് ഉത്തരാഖണ്ഡിലെ ചാമോലി ജില്ലയിലെ ജോഷിമഠ് എന്ന കൊച്ചു പട്ടണത്തിലുള്ളത്. എന്നാൽ ഇതൊന്നുമല്ല ജോഷിമഠ് എന്ന പേര് ഇപ്പോൾ വാർത്താശ്രദ്ധ നേടാൻ കാരണമായിരിക്കുന്നത്. ഇടിഞ്ഞു വീഴുന്ന കെട്ടിടങ്ങൾ, രണ്ടായി പിളരുന്ന റോഡുകൾ, ദിനംപ്രതി താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഭൂപ്രതലം, ഒപ്പം പൂർണ്ണമായി മുങ്ങുമെന്ന ISRO മുന്നറിയിപ്പ്, നാടൊഴിയേണ്ടി വന്ന 600 കുടുംബങ്ങൾ, ജോഷിമഠ് ഇനി എത്ര നാളെന്ന ചോദ്യം ബാക്കി നിർത്തി ഒരു ഭൂപ്രദേശം തന്നെ ഇല്ലാതെയാകുന്നു എന്നതാണ് ഈ കൊച്ചു പട്ടണത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. എന്തായിരിക്കും ഇങ്ങനെ ഒരു പ്രതിഭാസം? ജോഷിമഠിന്റെ അപായമണി കാലങ്ങൾക്ക് മുമ്പേ മുഴങ്ങിയതാണെങ്കിലും ഏതാണ്ട് 10 ദിവസങ്ങൾക്ക് മുമ്പാണ് വലിയ ശബ്ദത്തോടുകൂടിയുള്ള വിള്ളലുകൾ പാറകളിൽ രൂപപ്പെടാൻ തുടങ്ങിയത്. ക്രമേണ അതിലൂടെയുള്ള വെള്ളമൊഴുക്കും പരിഭ്രാന്തരായ പ്രദേശവാസികളുടെ വീട് വിട്ടുപോക്കും. ഉയർന്ന തോതിലുള്ള നിർമ്മാണങ്ങൾക്ക് ഇവിടം അനുയോജ്യമല്ലെന്ന നിരവധി പഠനങ്ങൾ നിലനിൽക്കെ കഴിഞ്ഞ 2 ദശാബ്ദങ്ങളായി അളവിൽ കൂടുതൽ നിർമ്മിതികളും നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഒപ്പം NDPC വൈദ്യുതി പദ്ധതിയുടെ ഭാഗമായ തുരങ്ക നിർമ്മാണവും, കൃത്യമായ ആസൂത്രണമില്ലാത്ത ഡ്രൈനേജ് സിസ്റ്റം, വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ, വളരെ പെട്ടെന്നുണ്ടായ അശാസ്ത്രീയമായ നഗരവൽക്കരണം, അങ്ങനെ നിരവധി കാരണങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യ ഇടപെടൽ മൂലം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട്. ജോഷിമഠ് ഇനി എന്ത് എന്ന് ചോദിക്കുമ്പോൾ മാനുഷിക ദുരന്തങ്ങൾ ഒഴിവാക്കാൻ നിരവധി പ്രവർത്തനങ്ങൾ, കോടികൾ ചിലവിട്ട എല്ലാ വികസന പ്രവർത്തനങ്ങളും നിർത്തിവച്ചിരിക്കുന്നു. പഴയ ജോഷിമഠ് ഇനി തിരിച്ചുകിട്ടില്ലെന്ന വ്യക്തമായ ബോധ്യത്തോടെ തന്നെ അപകട സാധ്യത നേരിടുന്ന നിരവധി പ്രദേശങ്ങൾക്ക് ഇനിയെങ്കിലും ശാസ്ത്രീയമായ മുൻകരുതലുകൾ എടുക്കാൻ ജോഷിമഠ് ഒരു പാഠമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.